ഇന്ത്യയായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനം ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് രാജ്യം. സെപ്റ്റംബർ 17 പ്രധാനമന്ത്രിയുടെ 69 ജന്മദിനം. ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് ഒരാഴ്ച നീളുന്ന ആഘോഷ പരിപാടികൾ നടത്താനാണ് BJP തീരുമാനിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 14 മുതൽ 20 വരെയാകും ആഘോഷ പരിപാടികൾ. ജനങ്ങളെ സേവിക്കാനുള്ള ആഴ്ച അഥവാ സേവാ സപ്താഹ് എന്ന പേരിലാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുക. പ്രധാനമന്ത്രിയായ ശേഷം നരേന്ദ്രമോദിയുടെ ജന്മദിനം ആദ്യമായാണ് വിപുലമായ രീതിയിൽ ആഘോഷിക്കുന്നത്. രാജ്യത്തെമ്പാടും BJP പ്രവർത്തകർ വിവിധ സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. ഇന്ത്യ കണ്ട മികച്ച പ്രധാനമന്ത്രിമാരിൽ ഒരാളാണ് ആദർശ ജീവിതം നയിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിറന്നാൾ ദിനത്തിൽ ഗുജറാത്തിലെത്തുന്ന പ്രധാനമന്ത്രി മോദി അമ്മ യശോദബെനിനെ സന്ദർശിക്കും. 1950 സെപ്റ്റംബർ 17 ദാമോദർദാസ് മുൽചന്ദ് മോദിയുടെയും ഹീരാബൻ മോദിയുടെയും 6 മക്കളിൽ 3-ാമത്തെ മകനായാണ് നരേന്ദ്രമോദി ജനിച്ചത്. ഗുജറാത്ത് മെഹ്സാനയിൽ വാത് നഗറാണ് മോദിയുടെ ജന്മദേശം. നരേന്ദ്ര ദാമോദർദാസ് മോദി എന്നാണ് മുഴുവൻ പേര്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലഘട്ടത്തിലാണ് മോദി RSS ചേരുന്നത്. അടിയന്തരാവസ്ഥയ്ക്കെതിരെ ജയപ്രകാശ് നാരായണൻ നടത്തിയ സമരങ്ങളിലും മോദി ഭാഗമായിരുന്നു. 1985 ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ RSS ആണ് മോദിയോട് ആവശ്യപ്പെട്ടത്. 1988 ഭാരതീയ ജനതാ പാർട്ടിയുടെ ഗുജറാത്ത് ഘടകത്തിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറിയായി മോദി തിരഞ്ഞെടുക്കപ്പെട്ടു. 1995 ഗുജറാത്തിൽ ഭാരതീയ ജനതാ പാർട്ടി നേടിയ വൻ വിജയത്തിന് പിന്നിൽ മോദിയുടെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളായിരുന്നു. മോദി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായി 3 തവണ തിരഞ്ഞെടുക്കപ്പെട്ടു. ആദ്യമായി 2001 കേശുഭായ് പട്ടേൽ സ്ഥാനം ഒഴിഞ്ഞിടത്തേക്ക് അദ്ദേഹത്തിന് പകരം BJPയുടെ മുഖ്യമന്ത്രിയായി മോദി സ്ഥാനമേറ്റു. അതിനുശേഷം നടന്ന 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും BJPയുടെ സർക്കാർ അധികാരത്തിൽ വരികയും 2002, 2007 തുടർന്ന് 2012 മോദി തന്നെ മുഖ്യമന്ത്രിയായി തുടരുകയും ചെയ്തു. ഇന്ത്യയിൽ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഭാരതീയ ജനതാ പാർട്ടി നരേന്ദ്രമോദിയെയായിരുന്നു ഉയർത്തിക്കാട്ടിയത്. വിജയത്തിനു ശേഷം ലോക്സഭാ കക്ഷി നേതാവായി NDA സഖ്യകക്ഷികൾ നരേന്ദ്രമോദി തിരഞ്ഞെടുക്കുകയും സഖ്യകക്ഷികളുടെ നേതാവായി പ്രധാനമന്ത്രി പദത്തിന് അവകാശം ഉന്നയിക്കുകയും ചെയ്തു. നരേന്ദ്രമോദിയുടെ അവകാശത്തെ അംഗീകരിച്ച രാഷ്ട്രപതി പ്രണബ് മുഖർജി 2014 മെയ് 20 നരേന്ദ്രമോദിയെ ഇന്ത്യയുടെ 15-ാമത് പ്രധാനമന്ത്രിയായി നിയമിച്ചു. മെയ് 26 പ്രധാനമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. പിന്നീട് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിലെത്തി. പിതാവിനൊപ്പം കുട്ടിക്കാലത്ത് ചായ വിൽപ്പന നടത്തി ജീവിതം മുന്നോട്ട് പോയ കഥ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ജനങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വാരണാസിയിൽ വെച്ച് ലളിതമായ പരിപാടികളോടെയായിരുന്നു ജന്മദിനാഘോഷം. പ്രധാനമന്ത്രിയുടെ 68-ാം പിറന്നാൾ ദിനത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ അടക്കം നടത്തി BJP സേവാ ദിനമായി ആചരിച്ചിരുന്നു. സ്കൂൾ കുട്ടികളോടൊപ്പം കേക്ക് മുറിച്ചായിരുന്നു പ്രധാനമന്ത്രിയുടെ പിറന്നാൾ ദിനാരംഭം. പ്രധാനമന്ത്രിയുടെ കഴിഞ്ഞ പിറന്നാൾ ദിനത്തിൽ ജനിച്ച കുട്ടികൾക്ക് തമിഴ്നാട് BJPയുടെ നേതൃത്വത്തിൽ സ്വർണവള വിതരണം ചെയ്തിരുന്നു. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.